നമ്മുടെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വീണ്ടും ടാലന്റ് അക്കാദമിയുടെ ഡെയിലി കറണ്ട് അഫയർസ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2022 ഫെബ്രുവരി 3 പ്രധാനപ്പെട്ട കറണ്ട് അഫയർസ് പോർഷൻസ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നും നിങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് ഈ ക്ലാസ്സിന് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നോ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അവസാനം 2 questions ചോദിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ ദിവസം നമുക്ക് അതായത് ഫെബ്രുവരി 3, 2022 പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഒരു നിയമനമാണ്. എന്താണ് പഠിക്കാൻ പോകുന്നത്? നിയമനമാണ് പഠിക്കാൻ പോകുന്നത്. നിയമനം എന്ന് പറയുമ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്തിലെ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആരെക്കുറിച്ചാണ്? ഒരു യൂറോപ്യൻ രാജ്യത്തിലെ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയെക്കുറിച്ച്. അപ്പോൾ ആദ്യം ആ രാജ്യം ഏതാണെന്ന് നോക്കാം. പോർച്ചുഗലാണ്. അപ്പോൾ യൂറോപ്യൻ രാജ്യമായ പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായ വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് വ്യക്തി? അത് അന്റോണിയോ കോസ്റ്റയാണ്. അന്റോണിയോ കോസ്റ്റ എന്തായിട്ടാണ് നിയമിതനായത്? 2022 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയായി ഏത് രാജ്യത്തിൻ്റെ, അതായത് യൂറോപ്യൻ രാജ്യമായ പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അന്റോണിയോ കോസ്റ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹം എന്ന് പറയുന്നത് പോർച്ചുഗലിൻ്റെ 119th പ്രധാനമന്ത്രിയാണ്. എത്രാമത് പ്രധാനമന്ത്രിയാണ്? 119th പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാം, പോർച്ചുഗലിൻ്റെ 119th പ്രധാനമന്ത്രി ആര്? താഴെ പറയുന്നവരിൽ പോർച്ചുഗലിൻ്റെ 119th പ്രധാനമന്ത്രി ആരാണ്? അന്റോണിയോ കോസ്റ്റയാണ്. തുടർച്ചയായി 3rd തവണയാണ്, എത്രാം തവണയാണ്? 3rd തവണയാണ് അന്റോണിയോ കോസ്റ്റ പ്രതിനിധീകരിക്കുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി, സെൻട്രൽ ലെഫ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി പോർച്ചുഗലിലെ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള അന്റോണിയോ കോസ്റ്റയാണ് 2022 ഫെബ്രുവരി പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം. വീണ്ടും ഏത് രാജ്യത്തിൻ്റെയാണ്? യൂറോപ്യൻ രാജ്യമായ പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അന്റോണിയോ കോസ്റ്റ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, നമ്മൾ പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയെ പഠിച്ചു അല്ലേ. നമുക്കിനി പോർച്ചുഗലിൻ്റെ പ്രസിഡന്റിനെ പഠിക്കാം. അതാരാണ്? മാർസലോ റൊബേലോ ഡി സൂസയാണ് പോർച്ചുഗലിൻ്റെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി പോർച്ചുഗലിൻ്റെ തലസ്ഥാനം ഏതാണ്? അത് ലിസ്ബൺ ആണ് അല്ലേ. നമുക്കറിയാം ലിസ്ബൺ ആണ് പോർച്ചുഗലിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഇനി പോർച്ചുഗലിൻ്റെ കറൻസി ഏതാണ്? അത് യൂറോയാണ്. ഓക്കെ, അപ്പോൾ യൂറോയാണ് കറൻസി, ക്യാപിറ്റൽ ലിസ്ബൺ ആണ്, നിലവിലെ പ്രസിഡന്റ് മാർസലോ റൊബേലോ ഡി സൂസയാണ്. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം നമ്മൾ പഠിച്ചത്, പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? അത് അന്റോണിയോ കോസ്റ്റയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമനമാണ്, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നടന്നിട്ടുള്ള ഒരു നിയമനമാണ്. അപ്പോൾ ഏത് സ്ഥാപനത്തിലേക്കാണ് നിയമിതനായെന്ന് നോക്കാം. ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി. അപ്പോൾ ഏതിലാണ് നിയമിതനായത്? ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയിലേക്കാണ് നിയമിതനായത്. ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയുടെ മേധാവിയായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ലെഫ്റ്റനന്റ് ജനറൽ GAV റെഡ്ഡി. ആരാണ്? ലെഫ്റ്റനന്റ് ജനറൽ GAV റെഡ്ഡിയാണ് ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയുടെ മേധാവിയായി എന്ന് ചുമതലയേറ്റത് 2022 ഫെബ്രുവരിയിൽ നിയമിതനായത്. ഇനി ഇദ്ദേഹം ആർക്കു ശേഷമാണ് ഈ ഒരു പദവിയിലേക്ക് വന്നത്? മുൻ മേധാവിയായിരുന്ന ലെഫ്റ്റനന്റ് ജനറൽ KJS ധില്ലന് ശേഷമാണ്. അപ്പോൾ മുൻ മേധാവി, അല്ലെങ്കിൽ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയുടെ മുൻ മേധാവിയായിരുന്ന ലെഫ്റ്റനന്റ് ജനറൽ KJS ധില്ലന് ശേഷമാണ് ലെഫ്റ്റനന്റ് ജനറൽ GAV റെഡ്ഡി ഒരു സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുമല്ലോ, ഇദ്ദേഹത്തിന് ശേഷം ലെഫ്റ്റനന്റ് ജനറൽ GAV റെഡ്ഡി ഏതിൻ്റെയാണ്? ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെബ്രുവരി 2, അല്ലെങ്കിൽ ഫെബ്രുവരി 2 എന്ന ദിവസത്തിൻ്റെ സവിശേഷതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. ഫെബ്രുവരി 2 എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ, ലോക തണ്ണീർത്തട ദിനമായിരുന്നു. എന്തായിരുന്നു? ലോക തണ്ണീർത്തട ദിനമായിരുന്നു ഫെബ്രുവരി 2 എന്ന് പറയുന്നത്. ഈ ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ 2 പ്രദേശങ്ങളെ, അല്ലെങ്കിൽ 2 വൈൽഡ് ലൈഫ് സാങ്ച്വറികളെ വെറ്റ്ലാൻഡ്സ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം
അതായത് കാലാനുസൃതമായോ അല്ലെങ്കിൽ വർഷം മുഴുവനോ ജലം അല്ലെങ്കിൽ ജലം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തെയാണ് നമ്മൾ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മുടെ കണ്ടൽക്കാടുകൾ, അതുപോലെ തന്നെ പോൺസ്, ലേക്സ്, റിവേഴ്സ്, ചതുപ്പുകൾ, മാഷസ് ഇവയൊക്കെ വെറ്റ്ലാൻഡ്സിൽ ഉൾപ്പെടാറുണ്ട്. കാരണം കാലാവസ്ഥയുടെ ഒരു നല്ല പോക്കിന് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ ഒരു പരിധിവരെ എന്താ ചെറുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഈ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല വളരെ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരുപാട് ജൈവ വൈവിധ്യം നിലനിൽക്കുന്ന ഒന്നുകൂടിയാണ് നമ്മുടെ ഈ എന്താ വെറ്റ്ലാൻഡ്സ് അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് അവയുടെ സുസ്ഥിരമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൂടിയാണ് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാംസാർ കൺവെൻഷൻ പ്രകാരം വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് 2022 February 2 പ്രഖ്യാപിച്ച ഇന്ത്യയിലെ 2 വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നോക്കാം. കിജാദിയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ബഖീര വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണ്. ഏതാണ്? കിജാദിയ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി, ബഖീര വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണ്. ഓക്കെ, അപ്പോൾ ഈ ബഖീര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാം അല്ലെ, മൗഗ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് ഈ ബഖീര. അപ്പോൾ ബഖീര വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിനെയും കിജാദിയ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയുമാണ് എന്താ റാംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഉത്തർപ്രദേശിലെ എവിടെയാണ്? സാന്ത് കബീർ നഗറിൽ. സാന്ത് കബീർ നഗറിൽ എന്താണ്? സാന്ത് കബീർ നഗറിൽ സ്ഥിതി ചെയ്യുന്ന എന്താ ഒരു വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണ് ബഖീര വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി. അപ്പൊ ബഖീര വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തർപ്രദേശിലെ സാന്ത് കബീർ നഗറിലാണ്. ഉത്തർപ്രദേശിലെ സാന്ത് കബീർ നഗറിലാണ് ബഖീര വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്നത്. ഇനി മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. അങ്ങനെയാകുമ്പോൾ ഉത്തർപ്രദേശിലെ 10th റാംസാർ സൈറ്റ് ആണ് ബഖീര വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്ന് പറയുന്നത്. അപ്പൊ ഉത്തർപ്രദേശിലെ എത്രാമത്തെ റാംസാർ സൈറ്റ് ആണ് ബഖീര വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി? 10th റാംസാർ സൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം വരുമ്പോൾ അടുത്തിടെ റാംസാർ സൈറ്റിലേക്ക് അല്ലെങ്കിൽ റാംസാർ പട്ടികയിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി അതേതാണെന്ന് ചോദിച്ചിട്ട് താഴെ തന്നിരിക്കാതെ താഴെ നമുക്ക് 4 ഓപ്ഷൻ കാണും. അപ്പോൾ അതേതാണ്? അത് ബഖീര വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണ്. ഏതാണ്? ബഖീര വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണ്. ഇനി നമുക്കടുത്ത് നോക്കാം. ഹിജാദിയ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ്. ഗുജറാത്തിലെ ജാംനഗറിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഹിജാദിയ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹിജാദിയ എവിടെയാണ്? ഗുജറാത്തിലാണ്. ബഖീര എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഓക്കെ, 2 സംസ്ഥാനങ്ങൾ ഓർത്തിരിക്കാം. ഇനി ഇതോടുകൂടി ഇന്ത്യയിൽ 49 തണ്ണീർത്തടങ്ങൾ. എത്ര തണ്ണീർത്തടങ്ങളാണ് ഇന്ത്യയിൽ? 49 തണ്ണീർത്തടങ്ങളാണ്. നമ്മൾ ഇന്നലെ 47 എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 47 കറക്റ്റ് ആണ്. ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ 49 തണ്ണീർത്തടങ്ങളാണ് മൊത്തത്തിൽ. അതായത് കഴിഞ്ഞ ദിവസം February 2 ഈ 2 തണ്ണീർത്തടങ്ങളെയും പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഈ 2 എന്താ വെറ്റ്ലാൻഡ്സിനെയും റാംസാർ സൈറ്റ് ആക്കി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ തണ്ണീർത്തടങ്ങളെ പ്രധാനമായും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? ഭൂമിയുടെ വൃക്കകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? തണ്ണീർത്തടങ്ങളാണ്. അപ്പൊ ഭൂമിയുടെ വൃക്കകൾ എന്താണ്? അത് തണ്ണീർത്തടങ്ങളാണ് അല്ലെങ്കിൽ വെറ്റ്ലാൻഡ്സിനെയാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ഥിരമായോ കാലാനുസൃതമായിട്ടോ അല്ലെങ്കിൽ ഇടവിട്ടോ ജലത്താൽ നിറയുന്ന ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. ചതുപ്പുകൾ, കുളങ്ങൾ, നദികൾ, അഴിമുഖങ്ങൾ, കണ്ടൽക്കാടുകൾ, ലഗൂണുകൾ എന്നിവ എന്തിലുൾപ്പെടുന്നു? ഈ തണ്ണീർത്തടത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, വളരെ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ജൈവ വൈവിധ്യ സമ്പുഷ്ടമായ ഒരു ഏരിയയാണ് ഈ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും ലക്ഷ്യമിടുന്നതാണ് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലുണ്ടോ ഇതുപോലെ റാംസാർ സൈറ്റുകൾ? ഉണ്ട്. ഏതൊക്കെയാണ്? 3 റാംസാർ സൈറ്റുകളാണ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വേമ്പനാട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ. അപ്പൊ കേരളത്തിലെ റാംസാർ സൈറ്റ് അല്ലെങ്കിൽ റാംസാർ പട്ടികയിലുള്ള ഏതൊക്കെയാണ്? വേമ്പനാട് കായൽ, അതുപോലെ തന്നെ അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ. ഓക്കെ, അപ്പോൾ ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് പഠിച്ചിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ തണ്ണീർത്തടങ്ങൾ അല്ലെങ്കിൽ റാംസാർ പട്ടികയിലുള്ള കേരളത്തിൽ നിന്നുള്ള തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ, അതായത് വേറൊരു കാര്യം, ഈ ഒരു പട്ടിക അല്ലെങ്കിൽ ഈ ഒരു എണ്ണം മാറാം, എപ്പോൾ വേണമെങ്കിലും മാറാം. ഇനി നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ ഉടൻ തന്നെ അടുത്തൊരു സൈറ്റിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ 49 എന്നുള്ളത് 50 മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിലവിൽ റാംസാർ പട്ടികയിലുള്ള 49 തണ്ണീർത്തടങ്ങളാണ് ഇന്ത്യയിലുള്ളത് അല്ലെങ്കിൽ 49 റാംസാർ സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. ഈ റാംസാർ എവിടെയാണ് നമ്മൾ കഴിഞ്ഞ
കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇറാനിലാണ്. ഓക്കെ, അപ്പൊ ഇറാനിലാണ് റാംസാർ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2022 ഫെബ്രുവരി 2 ഉൾപ്പെട്ട ഇന്ത്യയിലെ 2 തണ്ണീർത്തടങ്ങൾ, ഏതിൽ ഉൾപ്പെട്ടത്? റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ട 2 തണ്ണീർത്തടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, ബഗീര വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. 2 എന്ന് പറയുന്നത് ഖിജാദിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യം കേരളത്തിലാണ്. അപ്പൊ എന്താണ് പദ്ധതി എന്നും പദ്ധതിയുടെ ലക്ഷ്യമെന്ന് നോക്കാം. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണമാണ് ലക്ഷ്യം. അപ്പൊ പദ്ധതിയുടെ ലക്ഷ്യം നമ്മൾ ആദ്യം പഠിച്ചു, മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഇനി ആരുടെ നേതൃത്വത്തിലാണ്? നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അത് രണ്ടാമത്തെ ആരുടെ നേതൃത്വത്തിലാണെന്നുള്ളത് പഠിച്ചു. ഇനി എന്താണ് പദ്ധതി, അല്ലെങ്കിൽ ഏതാണ് ഈ പദ്ധതി? ഈ സമൃദ്ധയാണ് ആ പദ്ധതി. അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ്? ഈ സമൃദ്ധ. അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്. ഈ സമൃദ്ധ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണമാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ. അപ്പൊ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലാണ് ഈ ഒരു പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് നടത്തുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം നോക്കുവാണെങ്കിൽ ഈ ഒരു ഈ സമൃദ്ധ പദ്ധതി വഴി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? കന്നുകാലികൾക്കായി ഹെൽത്ത് കാർഡ്. കന്നുകാലികൾക്കായി എന്താണ്? ഹെൽത്ത് കാർഡ്. അപ്പോൾ കന്നുകാലികൾക്ക് ഹെൽത്ത് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന കേരള സർക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏത്? അത് ഈ സമൃദ്ധയാണ്. ഇനി തീർന്നില്ല, ഈ ഒരു പദ്ധതി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതിലാണ്? റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ സമൃദ്ധ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഈ സമൃദ്ധ കാർഡുകൾ, അല്ലെങ്കിൽ കന്നുകാലികൾക്കായി ഹെൽത്ത് കാർഡുകൾ ഈ സമൃദ്ധ പദ്ധതിയുടെ ഭാഗമാണ്. മാത്രമല്ല RFID ചിപ്പ് വഴിയുള്ള കന്നുകാലി സംബന്ധമായ വിവരശേഖരണം, അതായത് ഈ കന്നുകാലികളുടെ ചെവിയുടെ ആ ഒരു ഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഈ ചിപ്പ് വഴി എന്താണ് ഈ കന്നുകാലിയുടെ ആരോഗ്യസ്ഥിതി, എത്രമാത്രം പാല് പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ ഇതിന് എങ്ങനെയൊക്കെ ഇതിൻ്റെ ഈ ഒരു ഉൽപ്പാദനം കൂട്ടാം, അതുപോലെ തന്നെ ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരം നൽകാനായിട്ടുള്ള RFID ചിപ്പ് എന്താ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ ചിപ്പ് വഴി ഡോക്ടർമാർക്ക്, അല്ലെങ്കിൽ മൃഗ ഡോക്ടർമാർക്ക് എന്തറിയാൻ സാധിക്കും? ഈ കന്നുകാലിയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്, മാത്രമല്ല ഡോക്ടേഴ്സിന് മാത്രമാണോ, നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിന് കൂടി ഈ ഒരു കാര്യങ്ങൾ ഡിജിറ്റലായി അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്താ കണക്കെടുക്കാനോ, അല്ലെങ്കിൽ കന്നുകാലികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനോ, ഓരോ എന്താ കന്നുകാലി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തോട്ടോ അല്ലെങ്കിൽ വീടുകളിലോട്ടോ പോകുന്നതിന് പകരം ഡിജിറ്റലായി ഇവയുടെ രേഖകൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ വലിയ ഒരു മാറ്റം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ സമൃദ്ധ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സമൃദ്ധ പ്രോജക്റ്റിലാണ് കന്നുകാലികൾക്ക് ഹെൽത്ത് കാർഡും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ്, അല്ലെങ്കിൽ ക്ഷീര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ആരാണ്? ജെ ചിഞ്ചുറാണി അല്ലേ. അപ്പോ ജെ ചിഞ്ചുറാണിയുടെ നേതൃത്വത്തിലാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു പദ്ധതി എന്താ ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ, മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി ഏതാണ്? അത് ഈ സമൃദ്ധയാണ്. പേരോർത്തിരിക്കുമല്ലോ, ഈ സമൃദ്ധ. ഇനി നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സർവകലാശാല കഴിഞ്ഞ ദിവസം February 1 50th വാർഷികം ആഘോഷിച്ചു. എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത്? 50th വാർഷികം ആഘോഷിച്ചു. അങ്ങനെ 2022 ഫെബ്രുവരിയിൽ എന്നാണ്, 2022 ഫെബ്രുവരിയിൽ സ്ഥാപിതമായതിൻ്റെ, അപ്പോൾ സ്ഥാപിതമായതിൻ്റെ 50th വാർഷികമാണ് കേട്ടോ. അപ്പോൾ സ്ഥാപിതമായതിൻ്റെ 50th വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സർവകലാശാലയാണ് കേരള കാർഷിക സർവകലാശാല. ഏതാണ്? കേരള കാർഷിക സർവകലാശാല. കേരള കാർഷിക സർവകലാശാല 2022 എത്രാം വാർഷികമാണ് ആഘോഷിച്ചത്? സ്ഥാപിതമായതിൻ്റെ അത് 50th വാർഷികമാണ് ആഘോഷിച്ചത്. ഇനി 1972 February 1 നമ്മുടെ കേരള കാർഷിക സർവകലാശാല സ്ഥാപിതമാകുന്നത്. ആസ്ഥാനം നമുക്കറിയാം അല്ലേ, മണ്ണൂത്തിയാണ്. അപ്പോൾ തൃശ്ശൂരിലെ മണ്ണൂത്തിയാണ് ആസ്ഥാനം. ഇനി 15 ഗവേഷണ കേന്ദ്രങ്ങൾ, 4 ഇൻസ്ട്രക്ഷണൽ ഫാമുകൾ, 7 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, 1 കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം, അതുപോലെ തന്നെ 6 കോളേജുകൾ എന്നിവ അടങ്ങുന്ന ഒരു ശൃംഖല കൂടിയുണ്ട്. ആർക്ക്? നമ്മുടെ കേരള കാർഷിക സർവകലാശാല.
സർവകലാശാലയ്ക്ക്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കേണ്ട ഇത്രമാത്രം 2022 എന്താ നമ്മുടെ കേരള കാർഷിക സർവകലാശാല സ്ഥാപിച്ചതിൻ്റെ എത്രാം വർഷമാണ് ആഘോഷിച്ചത്? അത് 50-ാം വാർഷികമാണ് ആഘോഷിച്ചത്. ഇനി സ്ഥാപിതമായത് എന്നാണ്? 1972 February 1 സ്ഥാപിതമായത്. ആ സ്ഥാനം കൂടി പഠിച്ചിരിക്കുക, വണ്ണൂത്തിയാണ്. വണ്ണൂത്തി തൃശ്ശൂരാണ് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കായിക മേഖലയിലുള്ള ഒരു വാർത്ത പഠിക്കാം. ഈ വാർത്ത എന്ന് പറയുമ്പോൾ ഒരു റാങ്കിംഗ് ആണ്, അല്ലെങ്കിൽ ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇൻഡെക്സ് പുറത്ത് വിട്ടത് നമ്മുടെ ISL ആണ്. ഓക്കെ, ഇപ്പോൾ 2022 February ISL, അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ടോപ്പ് സ്കോറർ ലിസ്റ്റ് 2021-22 പ്രകാരം. അപ്പോൾ ഏതാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഏതാണ് റാങ്കിംഗ് എന്ന് പറയുന്നത്? ISL ടോപ്പ് സ്കോറർ ലിസ്റ്റ് 2021-22 ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ISL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ നൈജീരിയൻ താരം, അല്ലെങ്കിൽ ഗോൾ നേടിയ താരം ആരാണ്? അത് ബർത്തുലോമിയോ ഓഗ്ബെച്ചെയാണ്. അപ്പോൾ ഇദ്ദേഹം ഏത് നാട്ടുകാരനാണ്? നൈജീരിയക്കാരനാണ്. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ ക്ലബ് ഏതാണ്? അത് ഹൈദരാബാദ് എഫ് സി ആണ്. ISL ഹൈദരാബാദ് എഫ് സി ആണ് ഈ നമ്മുടെ ബർത്തുലോമിയോയുടെ ക്ലബ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഇദ്ദേഹം 49 ഗോളുകളാണ് നേടിയത് ISL ചരിത്രത്തിൽ. എത്ര ഗോളുകളാണ്? 49 ഗോളുകൾ. മാത്രമല്ല, ISLന്റെ ഈ സീസണിലും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ആര് തന്നെയാണ്? ബർത്തുലോമിയോ ആണ്. അപ്പൊ ISLന്റെ ഈ നടക്കുന്ന സീസണിലും ഏറ്റവും കൂടുതൽ ഗോൾ നേടി. അതുപോലെ തന്നെ മൊത്തത്തിൽ എന്താ ഈ ഒരു റാങ്കിങ്ങിൽ, ഏത് റാങ്കിങ്ങിൽ? ISL ടോപ്പ് സ്കോറർ ലിസ്റ്റ് 2021-22 ഒന്നാം സ്ഥാനം നൈജീരിയക്കാരനായ ബർത്തുലോമിയോ ഒഗ്ബെച്ചയ്ക്കായിരുന്നു. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നോക്കുവാണെങ്കിൽ നമ്മളെ ഇന്ത്യക്കാരനായ സുനിൽ ഛേത്രിയുടെ ഗോൾ നേട്ടത്തെക്കാളും കടന്നിരിക്കുകയാണ് ബർത്തുലോമിയോ എന്ന് പറയുന്നത്. സുനിൽ ഛേത്രിക്ക് എത്ര? 48 ഗോളുകളാണ് ISL ചരിത്രത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ബംഗളൂരു FCയുടെ സുനിൽ ഛേത്രിക്ക് ഏതിലാണ് നമ്മുടെ ISL ചരിത്രത്തിൽ 48 ഗോളുകളാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്? ഓക്കെ, അങ്ങനെയാവുമ്പോൾ നമ്മുടെ 2022 February പുറത്തുവിട്ട ISL ടോപ്പ് സ്കോറർ ലിസ്റ്റ് 2021-22 പ്രകാരം മുന്നിൽ നിൽക്കുന്ന താരം ആരാണ്? അത് ബർത്തുലോമിയോ ഓഗ്ബെച്ചെയാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ദേശീയ വാർത്തയാണ്. ദേശീയ വാർത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര സർക്കാർ എക്കണോമിക് സർവേ 2021-22 പുറത്തുവിട്ടിരുന്നു. എന്ത് പുറത്തുവിട്ടിരുന്നു? എക്കണോമിക് സർവേ 2021-22 പുറത്തുവിട്ടിരുന്നു. അപ്പോൾ നമ്മൾ അതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഇപ്പോൾ അപ്പോൾ ആ ഒരു എക്കണോമിക് സർവേയിൽ 2021-22 പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക്, എന്തുകൊണ്ടാണ് പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്? 2021-22 എന്ന് പറയുന്നത് നടപ്പു സാമ്പത്തിക വർഷമാണ്. ഈ നടപ്പു സാമ്പത്തിക വർഷം എപ്പോഴാണ് അവസാനിക്കുന്നത്? ഈ വരുന്ന March 31, 2022 ഇത് അവസാനിക്കുന്നത്. അപ്പോൾ തീർന്നിട്ടില്ല കേട്ടോ നമ്മുടെ ഈ സാമ്പത്തിക വർഷം. അപ്പോൾ ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷം തീരാത്തതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിത GDP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2022 March 31 അവസാനിക്കുന്ന ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ പ്രതീക്ഷിത GDP എന്ന് പറഞ്ഞത് എത്രയായിരുന്നു? 9.2 ആയിരുന്നു. ഓക്കെ, അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ആഭ്യന്തര റേറ്റിംഗ് ഏജൻസിയായ, അല്ലെങ്കിൽ ഇന്ത്യയുടെ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിലിൻ്റെ കണക്കു പ്രകാരം എത്രയാണ് 2022-23 വർഷത്തിലെ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എക്കണോമിക് സർവേ അടുത്ത വർഷത്തിലേക്കുള്ളത്, അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ 2022-23 എന്താ ഒരു GDP വളർച്ചയുടെ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയായിരുന്നു? 8 മുതൽ 8.5% വരെയായിരുന്നു നമ്മുടെ എക്കണോമിക് സർവേ പ്രകാരമുള്ള 2022-23 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് അത് പഠിക്കാം. എക്കണോമിക് സർവേ പ്രകാരം 2022-23 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എത്രയായിരുന്നു? 8 മുതൽ 8.5% വരെയായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ക്രിസിലിൻ്റെ ഡേറ്റ പ്രകാരം, അവർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഡേറ്റ പ്രകാരം ഇന്ത്യയുടെ 2022-23 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യ എത്ര അച്ചീവ് ചെയ്യും എന്നാണ് പറയുന്നത്? 7.8%. എത്രയാണ്? 7.8% എന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നടപ്പു സാമ്പത്തിക വർഷത്തിൽ 9.2 എന്നാണ് എക്കണോമിക് സർവേ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 9.2% നിന്ന് 7.8% നെക്സ്റ്റ് ഇയർ, അതായത് 2022-23 കുറയുമെന്നാണ് ക്രിസിൽ അവരുടെ ഡേറ്റ പ്രകാരം പുറത്തുവിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്കണോമിക് സർവേ പ്രകാരം 2021-22
സാമ്പത്തിക വളർച്ച 9.2%. എക്കണോമിക് സർവേ പ്രകാരം 2022-23 സാമ്പത്തിക വളർച്ച 8 മുതൽ 8.5% വരെ. ഇനി ക്രിസിലിൻ്റെ ഡേറ്റ പ്രകാരം 2022-23 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച രണ്ടൊന്നാണ് കേട്ടോ, സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് 7.8%. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സ് പുറത്തു വിട്ടത് ഡിജിറ്റൽ ട്രാവൽ പ്ലാറ്റ്ഫോമാണ്, ഒരു ഡിജിറ്റൽ ട്രാവൽ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഏതാണ് ആ ഡിജിറ്റൽ ട്രാവൽ പ്ലാറ്റ്ഫോം? booking.com. അപ്പോൾ ഡിജിറ്റൽ ട്രാവൽ പ്ലാറ്റ്ഫോമായ booking.com എന്ത് ചെയ്തു? ആഗോളതലത്തിൽ നടത്തിയ സർവേ. അപ്പോൾ അവരൊരു സർവേ കണ്ടക്ട് ചെയ്തു. അപ്പോൾ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്ന ഒരു സർവേ ആണ്. അപ്പോൾ അവരുടെ 10th ട്രാവലർ റിവ്യൂ അവാർഡ്സ് 2022 അല്ലെങ്കിൽ അതിൻ്റെ വിന്നർ ആരാണ് എന്ന് അറിയാനുള്ള ഒരു സർവേ. അപ്പോൾ എത്ര പേരെ ചേർത്ത് അല്ലെങ്കിൽ എത്ര ആളുകളിൽ നിന്നാണ് ഈ സർവേ നടത്തിയത്? 232 മില്യൺ വിനോദസഞ്ചാരികളിൽ നിന്നും ശേഖരിച്ച രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സർവേ അല്ലെങ്കിൽ ഈ ഒരു റാങ്കിങ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ നടത്തിയ ഈ ഒരു സർവേ പ്രകാരം അവരുടെ 10th ട്രാവലർ റിവ്യൂ അവാർഡ്സ് 2022 അപ്പോൾ ഈ അവാർഡിലെ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ കേരളം എന്താ 1st നേടിയിരിക്കുന്നത്. ഏത് കാറ്റഗറിയിലാണ്? മോസ്റ്റ് വെൽക്കമിംഗ് റീജിയൺ ഇൻ ഇന്ത്യ. ഏത് കാറ്റഗറിയാണ്? മോസ്റ്റ് വെൽക്കമിംഗ് റീജിയൺ ഇൻ ഇന്ത്യ എന്ന കാറ്റഗറിയിൽ. ഏത് കാറ്റഗറിയിലാണ്? മോസ്റ്റ് വെൽക്കമിംഗ് റീജിയൺ ഇൻ ഇന്ത്യ എന്ന കാറ്റഗറിയിൽ തുടർച്ചയായി 3rd. അപ്പോൾ എത്രാം തവണയാണ് കേരളം നേടുന്നത്? തുടർച്ചയായി 3rd 1st നേടിയിരിക്കുകയാണ് കേരളം. ഓക്കെ, മാത്രമല്ല ഈ ഒരു ട്രാവലർ റിവ്യൂ അവാർഡ്സ് 2022 കേരളത്തിന് തൊട്ട് താഴെയായി 2rd മറ്റ് 2 നേടിയിരിക്കുന്നത്, ഗോവയും പുതുച്ചേരിയും. അപ്പോൾ ഒരു കേന്ദ്രഭരണ പ്രദേശവും ഒരു സംസ്ഥാനവുമാണ് അടുത്ത 2nd പങ്കിട്ടിരിക്കുന്നത്. ഗോവയും പുതുച്ചേരിയും 2rd. അപ്പോൾ തുടർച്ചയായി ഏതിൻ്റെ ഇൻഡെക്സ് ആണ് അല്ലെങ്കിൽ ഏതിൻ്റെ സർവേ ആണ്? booking.com സർവേ ആണ്. അവരുടെ ആ ഒരു സർവേ പ്രകാരം അവരുടെ ട്രാവലർ റിവ്യൂ അവാർഡ്സ് 2022 മോസ്റ്റ് വെൽക്കമിംഗ് റീജിയൺ ഇൻ ഇന്ത്യ എന്ന കാറ്റഗറിയിൽ 3rd കേരളം 1rd നേടി. അതുപോലെ തന്നെ 2rd ഗോവയ്ക്കും പുതുച്ചേരിയും അല്ലെങ്കിൽ ഗോവയും പുതുച്ചേരിയും പങ്കിട്ടെടുത്തു. ഇനി ഇന്ത്യയിൽ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന അടുത്ത കാറ്റഗറിയാണ് കേട്ടോ, മോസ്റ്റ് വെൽക്കമിംഗ് സിറ്റീസ് ഇൻ ഇന്ത്യ എന്ന കാറ്റഗറിയിൽ. മോസ്റ്റ് വെൽക്കമിംഗ്, നമ്മൾ നേരത്തെ പഠിച്ചത് മോസ്റ്റ് വെൽക്കമിംഗ് റീജിയൺ ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മോസ്റ്റ് വെൽക്കമിംഗ് സിറ്റീസ് ഇൻ ഇന്ത്യ ആണ്. ആ ഒരു സിറ്റീസ് ഇൻ ഇന്ത്യ കാറ്റഗറിയിൽ 5 അല്ലെങ്കിൽ 5 ഉൾപ്പെട്ടതിൽ കേരളത്തിൽ നിന്നുള്ള 3 കൂടി ഉൾപ്പെട്ടിരിക്കുകയാണ്. ഏതൊക്കെയാണ്? തേക്കടി, വർക്കല, മാരാരിക്കുളം. ഏതൊക്കെയാണ്? തേക്കടി, വർക്കല, മാരാരിക്കുളം. ഈ 3 കൂടെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെട്ടു? നമ്മുടെ ഈ booking.com മോസ്റ്റ് വെൽക്കമിംഗ് സിറ്റീസ് ഇൻ ഇന്ത്യ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ബാക്കി 2 എന്ന് പറയുന്നത് ഗോവയിലെ പാലോലവും അതുപോലെ തന്നെ ഗോവയിലെ അഗോണ്ടയുമാണ്. ബാക്കിയുള്ള 2 അപ്പോൾ 3 കേരളത്തിൽ നിന്നുള്ളവയാണ് തേക്കടി, വർക്കല, മാരാരിക്കുളം. ഇനി മറ്റൊന്ന് നോക്കുവാണെങ്കിൽ 2022 ഇവരുടെ ഒരു സർവേ പ്രകാരം മോസ്റ്റ് വെൽക്കമിംഗ് പ്ലേസസ് ഓൺ എർത്ത് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 3 അതായത് ഫസ്റ്റ് പൊസിഷൻ 3 സ്ഥലങ്ങളാണ് പങ്കിട്ടെടുത്തത്. മട്ടേറ, ഇറ്റലിയിലെ മട്ടേറ, സ്ലോവേനിയയിലെ ബ്ലേഡ്, അതുപോലെ തന്നെ തായ്വാനിലെ തായ്ടൂങ് സിറ്റി. തായ്വാനിലെ തായ്ടൂങ് സിറ്റി ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, നമ്മളതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞെന്നേയുള്ളൂ. എന്നാൽ ഇത് പ്രധാനപ്പെട്ടതാണ്, കാരണം 3rd ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, 3rd കേരളം 1rd അല്ലെങ്കിൽ 1st കരസ്ഥമാക്കിയിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചാബുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. പഞ്ചാബുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഇനി നടക്കാൻ പോകുന്നത് എന്താണ്? പഞ്ചാബിൽ ഇലക്ഷനാണ് അല്ലേ, സംസ്ഥാന ഇലക്ഷനാണ്. അപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവർ ഒരു ഒഫീഷ്യൽ മാസ്കോട്ട് പുറത്തിറക്കിയിരിക്കുകയാണ്. ആര് പുറത്തിറക്കി? നമ്മുടെ പഞ്ചാബ് ഇലക്ഷൻ കമ്മീഷനാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ ഒരു ഒഫീഷ്യൽ മാസ്കോട്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഭാഗ്യചിഹ്നം ഏതാണ്? ഷേരാ എന്നുള്ള സിംഹമാണ്. അപ്പോൾ ഷേരാ സിംഹം എന്തായിരുന്നു? 2022 ഫെബ്രുവരിയിൽ സംസ്ഥാനതല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ തിരഞ്ഞെടുപ്പ് ചിഹ്നമാണ് ഷേരാ സിംഹം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ മാസ്കറ്റിന്റെ ആവശ്യകത എന്ന് നോക്കാം. വോട്ടർമാരുടെ അവബോധം അല്ലെങ്കിൽ വോട്ടർമാരിൽ അവയർനെസ് ചെലുത്തുക, ഇതിനെക്കുറിച്ച് വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത. ഇനി വെറുതെ വോട്ട് ചെയ്താൽ മതിയോ? അതായത് നീതിപരമായ വോട്ടിംഗ് അല്ലെങ്കിൽ എന്താ
ധാർമ്മിക വോട്ടിംഗ് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോൾ ധാർമ്മിക വോട്ടിംഗ് പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ വോട്ടർമാരുടെ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് വോട്ടിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ അവെയർ ചെയ്യിക്കാൻ കൂടിയിട്ടാണ് ഈ ഒരു ഒഫീഷ്യൽ മാസ്കറ്റ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒഫീഷ്യൽ മാസ്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ അവെയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ പഞ്ചാബ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് ആരുടെ എന്താ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിന് കീഴിലാണ്? 2009 നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ആരുടെയാണ് നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിരുന്നു ഏത്? സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ അഥവാ സ്വീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 2009 നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിരുന്നു സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ സ്വീപ്പ് അല്ലെങ്കിൽ സ്വീപ്പ് എന്ന് പറയുന്നത്. ഈ എന്തായിരുന്നു ഈ പദ്ധതിയുടെ ആവശ്യകത? അത് വോട്ടേഴ്സ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോട്ടർമാരുടെ അവബോധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ അവെയർ ചെയ്യിക്കാനായിട്ടുള്ള നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിരുന്നു സ്വീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കീഴിലാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പഞ്ചാബ് ഇലക്ഷൻ കമ്മീഷൻ ഈ ഷെയർ എന്ന് പറയുന്ന ഒഫീഷ്യൽ മാസ്കറ്റിനെ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒഫീഷ്യൽ മാസ്കറ്റിൻ്റെ ആവശ്യകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ടേഴ്സ് അല്ലെങ്കിൽ ഈ വോട്ടർമാരിൽ കൂടുതൽ എന്താണ് ഇതിൻ്റെ ആവശ്യകത, അതുപോലെ തന്നെ ധാർമ്മിക വോട്ടിംഗ് പ്രോത്സാഹിപ്പിക്കാനും കൂടിയായിട്ടാണ് ഈ ഷെയർ എന്ന് പറയുന്ന ഭാഗ്യചിഹ്നത്തെ അല്ലെങ്കിൽ വോട്ടിംഗ് ചിഹ്നത്തെ അല്ലെങ്കിൽ ഇലക്ഷൻ ചിഹ്നത്തെ എന്താ ഇവർ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയെയും ഗവർണറെയും നോക്കാം. പഞ്ചാബിൻ്റെ സി എം ആരാണ്? അത് ചരൺജിത് സിംഗ് ചന്നിയാണ് അല്ലേ. അപ്പോൾ ചരൺജിത് സിംഗ് ചന്നിയാണ് പഞ്ചാബിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി. ഇനി പഞ്ചാബിൻ്റെ ഗവർണർ ആരാണ്? അത് ബൻവാരിലാൽ പുരോഹിതാണ്. അപ്പോൾ ബൻവാരിലാൽ പുരോഹിതാണ് പഞ്ചാബിൻ്റെ നിലവിലെ ഗവർണർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതും ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ഈ സംസ്ഥാനത്ത് ഒരു കാര്യം നിലവിൽ വന്നിരിക്കുകയാണ്. എന്താണ് നിലവിൽ വന്നിരിക്കുന്നത്? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മയ്ക്കായി. അപ്പോൾ ആരുടെ ഓർമ്മയ്ക്കാണ്? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മയ്ക്കായിട്ട് എന്ത് നിലവിൽ വന്നു? സ്മൃതിവനവും മഹാത്മാഗാന്ധി മന്ദിരവും നിർമ്മിക്കപ്പെട്ടു. എവിടെയാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ എന്നാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്? 2022 ജനുവരിയിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് നിലവിൽ വന്നത്. അപ്പോൾ എന്താണ് നിലവിൽ വന്നത്? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മയ്ക്കായുള്ള സ്മൃതിവനവും മഹാത്മാഗാന്ധി മന്ദിരവും നിർമ്മിക്കപ്പെട്ടു അല്ലെങ്കിൽ നിലവിൽ വന്നു. ഇനി ഇത് നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം സിറ്റിയിലാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം സിറ്റിയിലാണ് ഇത് നിലവിൽ വന്നത്. ഇനി ഇതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് യുവാക്കളിൽ രാജ്യസ്നേഹം വളർത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ ഒരു സ്മൃതിവനം നിർമ്മാണം പൂർത്തിയായത്. ഓക്കെ, അപ്പോൾ സ്മൃതിവനം നിലവിൽ വന്നതിനാണ് യുവാക്കളിൽ രാജ്യസ്നേഹം വളർത്തുവാനായിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ് YS ജഗൻമോഹൻ റെഡ്ഡി. അപ്പോൾ YS ജഗൻമോഹൻ റെഡ്ഡിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി. ഇനി ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണർ ആരാണ്? അത് ബിശ്വഭൂഷൺ ഹരിചന്ദൻ ആണ്. അപ്പോൾ ബിശ്വഭൂഷൺ ഹരിചന്ദൻ ആണ് ആന്ധ്രാപ്രദേശിൻ്റെ നിലവിലെ ഗവർണർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ദേശീയ വാർത്തയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ GST നിലവിൽ വന്നത് എപ്പോഴാണ്? അത് ജൂലൈ 1, 2017 അല്ലേ. ജൂലൈ 1, 2017 ഇന്ത്യയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നിലവിൽ വന്നത്. എന്നാൽ ഈ 2022 ജനുവരിയിൽ GST റെക്കോർഡ് കളക്ഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഏത് വർഷമാണ്? 2022 ജനുവരിയിൽ. അപ്പോൾ എത്രയാണെന്ന് നോക്കാം. 1.38 ലക്ഷം കോടിയാണ് സർക്കാർ കണക്കുകൾ പ്രകാരം 2022 ജനുവരിയിലെ GST വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് GST ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ വരുമാനമാണ് ഏത്? ഈ 1.38 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത്. 2022 ജനുവരിയെ അപേക്ഷിച്ച് 25% വർധനയും അതേസമയം 2021 ജനുവരിയെ അപേക്ഷിച്ച് 15% വർധനയുമാണ് GST ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ GST വരുമാനം ഇതുപോലെ 1.30 ലക്ഷം കോടി കടക്കുന്നത് 4ാമത്തെ തവണയാണ്. എത്രാം തവണയാണ് 1.30 ലക്ഷം കടക്കുന്നത്? 4ാമത്തെ തവണയാണ്. അപ്പോൾ റെക്കോർഡ് കളക്ഷനാണ് 2022 ജനുവരിയിൽ നേടിയിരിക്കുന്നത്. 1.38 ലക്ഷം കോടിയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുമല്ലോ GST ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ വരുമാനമാണ് അല്ലെങ്കിൽ നമ്മുടെ 2017 ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ നിലവിൽ വന്ന GST. അതിനുശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ വരുമാനമാണ് 2022 ജനുവരിയിൽ ഉണ്ടായത്.
അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രധാന വസ്തുതയെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് സോവറൻ ഗ്രീൻ ബോൺസ്? അപ്പോൾ സോവറൻ ഗ്രീൻ ബോൺസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് എന്താണ് ഇനി സോവറൻ ഗ്രീൻ ബോൺസ് എന്ന് നോക്കാം. ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ വിഭവങ്ങൾക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ് സോവറിൻ ഗ്രീൻ ബോൺസ് എന്ന് പറയുന്നത്. എന്താണ് സോവറിൻ ഗ്രീൻ ബോൺസ്? അതായത് ഈ ഒരു സംഭവം നമ്മൾ പഠിക്കാനുണ്ടായ കാര്യം നമ്മൾ പറഞ്ഞു, 2022-23 കേന്ദ്ര ബജറ്റിൽ പ്രത്യേക പരാമർശം നേടിയ ഒന്നായിരുന്നു ഈ സോവറിൻ ഗ്രീൻ ബോൺസ് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് 2022 പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സുകൾ, അതായത് റിന്യൂവബിൾ എനർജി റിസോഴ്സിൽ നിന്ന് 175 GW വൈദ്യുതി എന്നതാണ് ഈ ഒരു എന്താ സോവറിൻ ഗ്രീൻ ബോണ്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. മാത്രമല്ല 2070 നെറ്റ് സീറോ എമിഷൻ എന്ന ലക്ഷ്യം കൈവരിക്കാൻ കൂടി ഈ ഒരു ബോണ്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സോവറൻ ഗ്രീൻ ബോൺസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സോവറൻ ഗ്രീൻ ബോൺസ് എന്ന് പറയുന്നത്? നമ്മുടെ ഗ്രീൻ എനർജി പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ് സോവറൻ ഗ്രീൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി 175 GW വൈദ്യുതി എന്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണം? ഗ്രീൻ എനർജിയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി പൊതുമേഖലാ പദ്ധതികളിലാണ് ഈ ഒരു എന്താ ഒരു ഗ്രീൻ ബോൺസ് അല്ലെങ്കിൽ സോവറിൻ ഗ്രീൻ ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സോവറിൻ ഗ്രീൻ ബോൺസ് എന്ന് പറയുന്നത്? ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ വിഭവങ്ങൾക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ് സോവറിൻ ഗ്രീൻ ബോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണയായി കാർബൺ എമിഷൻ വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നു എന്നാണ് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ സോവറിൻ ഗ്രീൻ ബോൺസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇന്റർനാഷണൽ ന്യൂസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ ന്യൂസ് എന്ന് പറയുമ്പോൾ ഒരു റെക്കോർഡാണ്. റെക്കോർഡ് എന്ന് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇടിമിന്നൽ രൂപപ്പെട്ടതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 2022 February ദൈർഘ്യത്തിൽ ലോക റെക്കോർഡ് തിരുത്തിയതായിട്ട് ആരറിയിച്ചത്? ലോക കാലാവസ്ഥാ സംഘടന അറിയിച്ചത്. എന്ത് ഈ ഒരു ഇടിമിന്നൽ എന്താ ദൈർഘ്യത്തിൽ ലോക റെക്കോർഡ് തിരുത്തിയെന്ന് കഴിഞ്ഞ ദിവസം. ഇത് ഈ ഒരു ഇടിമിന്നൽ ഉണ്ടായത് 2020 April 29 എവിടെയാണ്? അമേരിക്കയിലാണ് രൂപപ്പെട്ടത്. അപ്പോൾ അമേരിക്കയിൽ 2020 April 29 രൂപപ്പെട്ട ഇടിമിന്നലാണ് ദൈർഘ്യത്തിൽ ലോക റെക്കോർഡ് തിരുത്തിയതായിട്ട് കഴിഞ്ഞ ദിവസം ലോക കാലാവസ്ഥാ സംഘടന അറിയിച്ചത്. ഓക്കെ, 768 km നീളത്തിൽ രൂപപ്പെട്ട ഇടിമിന്നലാണ് ലോകത്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഇടിമിന്നലായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ലോക കാലാവസ്ഥാ സംഘടന അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു നിര്യാണ വാർത്ത നോക്കാം. 2022 February അന്തരിച്ച ആദിവാസി നാടൻ കലകളുടെ സംരക്ഷകനും ഗവേഷകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് ഡോക്ടർ CR രാജഗോപാൽ. അദ്ദേഹം ഒരു മലയാളി കൂടിയാണ് കേട്ടോ. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് ഇദ്ദേഹം കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് എന്നിവ നേടിയ വ്യക്തി കൂടിയാണ് ഡോക്ടർ CR രാജഗോപാൽ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എഴുത്തുകൾ അല്ലെങ്കിൽ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുടിയേറ്റ്, ഗോത്ര കലാവടിവുകൾ, ഫോക്ലോർ സിദ്ധാന്തങ്ങൾ, നാടോടി നേരരങ്ങ് എന്നിവയാണ് എന്താ 2022 February അന്തരിച്ച പ്രശസ്ത എന്താ കലാകാരൻ അല്ലെങ്കിൽ നാടൻ കലകളുടെ സംരക്ഷകനായ ഡോക്ടർ CR രാജഗോപാലിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേഗം നമുക്ക് നമ്മുടെ റാപ്പിഡ് റിവിഷനിലേക്ക് പോവാം. നമ്മൾ എന്താണ് പഠിച്ചത്? 2022 February പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അന്റോണിയോ കോസ്റ്റ. 2022 February ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ മേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ GAB റെഡ്ഡിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മയ്ക്കായുള്ള സ്മൃതിവനവും മഹാത്മാഗാന്ധി മന്ദിരവും നിർമ്മിക്കപ്പെട്ടത് ആന്ധ്രാപ്രദേശിലാണെന്ന് പറഞ്ഞു. പ്രമുഖ ഡിജിറ്റൽ ട്രാവൽ പ്ലാറ്റ്ഫോമായ booking.com നടത്തിയ സർവേയിൽ മോസ്റ്റ് വെൽക്കമിംഗ് റീജിയൺ ഇൻ ഇന്ത്യ എന്ന കാറ്റഗറിയിൽ 3rd തവണയും 1rd സ്ഥാനം നേടിയ ഇന്ത്യയിലെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതുപോലെ തന്നെ ആഭ്യന്തര റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2022-23 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ച 7.8 ആയിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എക്കണോമിക് സർവേയിൽ ഉള്ള ഡേറ്റ പ്രകാരമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫെബ്രുവരിയിൽ നടക്കുന്ന സംസ്ഥാനതല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ മാസ്കറ്റായിരുന്നു ഷേര എന്ന് പറയുന്ന സിംഹം. അതുപോലെ തന്നെ 2022 January ഇന്ത്യയിലുണ്ടായ റെക്കോർഡ് GST വരുമാനം 1.38 ലക്ഷം കോടിയായിരുന്നു. ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ വിഭവങ്ങൾക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ് സോവറിൻ ഗ്രീൻ ബോൺസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദൈർഘ്യത്തിൽ ലോക റെക്കോർഡ് തിരുത്തിയതായി ലോക കാലാവസ്ഥാ സംഘടന അറിയിച്ച മിന്നൽ രൂപപ്പെട്ടത് അമേരിക്കയിലാണെന്നും പറഞ്ഞു. അതുപോലെ തന്നെ ISL
ടോപ്പ് സ്കോറർ ലിസ്റ്റ് 2021-22 പ്രകാരം ഐ എസ് എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ നൈജീരിയൻ താരം ബർത്തലോമിയോ ഓഗ്വച്ചയാണ്. ഇനി ഫെബ്രുവരിയിൽ സ്ഥാപിതമായതിൻ്റെ, അതായത് 2022 ഫെബ്രുവരിയിൽ സ്ഥാപിതമായതിൻ്റെ 50th anniversary ആഘോഷിച്ച കേരളത്തിലെ സർവകലാശാല കേരള കാർഷിക സർവകലാശാല നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി ഏതായിരുന്നു? ഈ സമൃദ്ധയായിരുന്നു. അത് ലാസ്റ്റ് നമ്മൾ പഠിച്ചത് 2022 ഫെബ്രുവരിയിൽ അന്തരിച്ച ആദിവാസി നാടൻ കലകളുടെ സംരക്ഷകനും ഗവേഷകനും എഴുത്തുകാരനുമായ വ്യക്തി ഡോക്ടർ സി ആർ രാജഗോപാലാണ്. ഓക്കെ, അത് അവസാനം നമ്മൾ പിന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ഉണ്ടായിരുന്നു, ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് 2 sites ഇന്ത്യയിൽ നിന്നും റാംസാർ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി. അത് ഏതൊക്കെയാണ്? ഖിജാദിയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ബഖീറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് വേഗം ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2021-22 സാമ്പത്തിക സർവേ പ്രകാരം 2021-22 കാലയളവിലെ പ്രതീക്ഷിത ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. 8.5%, 7.3%, 6.6%, 9.2%. നിങ്ങൾ വർഷം ശ്രദ്ധിക്കണം, ഇവിടെ സാമ്പത്തിക വർഷം പറയുന്നത് 2021-22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2022 ഐ സി സി ഒ ഡി ഐ പ്ലെയേഴ്സ് റാങ്കിങ്ങിൽ 2nd സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാരെന്നാണ് ചോദ്യം. എ ജൂലൻ ഗോസ്വാമി, ബി മിതാലി രാജ, സി സ്മൃതി മന്ദാന, ഡി ഷെഫാലി വർമ്മ. അപ്പോൾ ഇതിനകത്ത് ആരെന്നാണ് ചോദ്യം. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. 2022 ഫെബ്രുവരിയിൽ യൂട്യൂബിൽ 1 crore സബ്സ്ക്രൈബേഴ്സിനെ നേടിയ ലോക നേതാവാണ് മറ്റാരുമല്ല, നരേന്ദ്രമോദിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത് നോക്കാം. കോവിഡ് വാക്സിൻ നിർബന്ധമാക്കിയതിനെ തുടർന്ന് പ്രക്ഷോഭം നേരിടുന്ന കാനഡയിലെ പ്രധാനമന്ത്രി ആരാണ്? കാനഡയിലെ പ്രധാനമന്ത്രി, അത് ഓപ്ഷൻ എ ജസ്റ്റിൻ ട്രൂഡോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2022 ഫെബ്രുവരി 3 തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ആണ് പഠിച്ചത്. തീർച്ചയായിട്ടും ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. നിങ്ങളുടെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ടും മറക്കരുത്. നമുക്കിനി പുതിയ കറണ്ട് അഫെയേഴ്സുമായിട്ട് അടുത്ത ദിവസം കാണാം.